പരിചയപ്പെടുത്താൻ പോകുന്നത് യുവ എഴുത്തുകാരനായ ലാജോ ജോസിന്റെ ക്രൈം ത്രില്ലർ നോവലായ റെസ്റ്റ് ഇൻ പീസിനെ കുറിച്ചാണ്. ഗോൾഡൻ റിട്ടയർമെന്റ് ഹോം എന്ന ആഡംബര വൃദ്ധസദനത്തിൽ ജീവിക്കുന്ന അന്തേവാസികളെ പരിഭ്രമത്തിലാക്കിക്കൊണ്ട് അവിടെ ആവർത്തിക്കപ്പെടുന്ന മരണങ്ങൾ. അന്തേവാസികളിൽ പലരും പലപ്പോഴായി കണ്ടു എന്ന് പറയുന്ന പ്രേതങ്ങളാണോ അത് മനുഷ്യരാണോ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ? അതിൻ്റെ കുറ്റാന്വേഷണവും അതിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും അവരുടെ വൈകാരിക സ്നേഹബന്ധങ്ങളുമാണ് ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സാധാരണ വൃദ്ധസദനങ്ങളുടെ നോവ് പറയാതെ അവരുടെ ചെറിയ ലോകവും വലിയ ചിന്തകളുമാണ് ഗോൾഡൻ റിട്ടയർമെന്റ് ഹോമിലൂടെ ലാജോ ജോസ് എന്ന യുവ എഴുത്തുകാരൻ വായനക്കാരന് സമ്മാനിക്കുന്നത്. ജെസ്സി എന്ന കഥാപാത്രത്തിൽ നിന്ന് തന്നെയാണ് കഥയുടെ തുടക്കവും ഒടുക്കവും. ഒരിക്കൽ ഗോൾഡൻ റിട്ടയർമെന്റ് ഹോമിൽ നിന്നും വിദേശത്തുള്ള ജെസ്സിക്കയ്ക്ക് ഒരു ഡയറി ലഭിക്കുന്നു. അതിലുള്ളത് ഒരു ചെറു നോവലാണ്. പേര് വൃദ്ധസദനത്തിലെ കൊലപാതകം. അതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ അവളെ അമ്പരപ്പിക്കുന്നു. കാരണം അതിലെ ഒരു കഥാപാത്രം ഫ്രെഡറിക് ദേവസ്യ അവളുടെ ആത്മഹത്യ ചെയ്ത അപ്പനാണ്. വായിക്കും തോറും മറ്റെന്തോ ഉദ്ദേശവുമായാണ് ആ ഡയറി തന്നെ തേടി എത്തിയതെന്നും ജെസ്സിക്കയ്ക്ക് ബോധ്യപ്പെടുന്നു. അതോടുകൂടെ ഗോൾഡൻ റിട്ടയർമെന്റ് ഹോമിലെ മരണങ്ങളുടെ ഉത്തരം അന്വേഷിച്ച് നാട്ടിലേക്ക് വണ്ടി കയറുകയാണ് ജെസ്സിക്ക. അന്നമ്മ സൈമണും മകൻ ബ്രിട്ടോയുമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ഫ്രെഡറിക് എന്ന കഥാനായകനും അയാളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന നദാഷ എന്ന യുവതിയും. അന്നമ്മയും ബ്രിട്ടോയും മനസ്സിലൊരു വിങ്ങലായിക്കൊണ്ട് കഥ തീർന്നെങ്കിലും അന്നമ്മ സൈമൺ എന്നൊരു അമ്മയുടെ പോരാട്ടത്തിൻ്റെ കഥ ഏതൊരു സ്ത്രീയുടെ മനസ്സിലും ഇടം പിടിക്കും. ഫ്രെഡറിക്കിൻ്റെയും നദാഷയുടെയും ഇഷ്ടം സദാചാരം മാറ്റിവെച്ചാൽ വളരെ മനോഹരമായ ഒന്നാണ്. മകൾ ജെസ്സിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഓരോ വായനക്കാരനും അവരെ അംഗീകരിച്ച് മനസ്സിൽ ചേർത്ത് നിർത്തും, അത് ഉറപ്പാണ്. കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നതുവരെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരിലേക്ക് വായനക്കാരുടെ സംശയത്തിൻ്റെ കണ്ണുകൾ ചെന്നെത്തും. അങ്ങനെ ഉദ്യോഗപരിതമായി നോവലിനെ നിർത്താൻ എഴുത്തുകാരന് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രെഡറിക്കിൽ എവിടെയോ വായനക്കാരുടെ മനസ്സുടക്കി കിടക്കുന്നുണ്ട്. കോട്ടയം സ്വദേശിയായ ലാജോ ജോസ് എന്ന യുവ എഴുത്തുകാരൻ്റെ കുറ്റാന്വേഷണ നോവലാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച RIP റെസ്റ്റ് ഇൻ പീസ്. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ നോവലാണിത്. കോഫി ഹൗസ്, ഹൈഡ്രാഞ്ചിയ, ഡ്യൂത്തിൻ്റെ ലോകം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകൾ. പുസ്തകവിശേഷം മാത്രമല്ല ചൂടുള്ള വാർത്തകളും ഒരുപാട് വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.